Hello friends, assalamu alaikum. Welcome back to my channel. Appo innu njangal vannittullathu chocolate truffle cake inde recipe umayittane. Egg ovanam illadeyanu ee oru cake undaaki edukkunnathu. Simple aayi aarkkum undaaki edukkam. Appo namukku video ilekku pogam. Aadyam namukku cake inu avashyamaya buttermilk undaaki edukkam. അതിനു വേണ്ടി 3/4 കപ്പ് പാലും 1 ടീസ്പൂൺ വിനെഗറും ചേർത്ത് നല്ലതുപോലെ ഇളക്കി പിരിപ്പിക്കാൻ വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുവാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. ഇനി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കാം. ഇനി നേരത്തെ പിരിപ്പിക്കാൻ വെച്ച ബട്ടർമിൽക്കും ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത 5 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് സ്റ്റാൻഡ് ഇറക്കി വെക്കാം. എന്നിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കേക്ക് മോൾഡ് ഇറക്കി വെക്കാം. ഇനി ഇത് മൂടി വെച്ച് ഹോൾ അടച്ചു കൊടുക്കാം. എന്നിട്ട് 30 to 40 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കാം. ഇപ്പോൾ കേക്ക് വേവിക്കാൻ വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി തോത്തിക്ക് വെച്ച് കുത്തി നോക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ഉൾഭാഗം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കേക്ക് മോൾഡിൽ നിന്നും കേക്ക് മാറ്റിയെടുക്കാം. ഇനി കേക്കിൽ നിന്നും ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, കേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 200 ഗ്രാം ചോക്ലേറ്റും 100 ഗ്രാം വിപ്പിംഗ് ക്രീമും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടത് ഡബിൾ ബോയിൽ ചെയ്യാം. ഇപ്പോൾ ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ചൂടാറിയ കേക്ക് 3 ലെയറായി കട്ട് ചെയ്യാം. ഇപ്പോൾ 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലുള്ള കേക്ക് പീസ് ഫസ്റ്റ് ലെയറായി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ചേർത്ത് പരത്തി ലെവലാക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
ഇനി 30 മിനിറ്റ് കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അതുപോലെ ചോക്ലേറ്റും 30 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കേക്കിൽ ചോക്ലേറ്റ് പരത്തി കൊടുക്കാം. ഇപ്പോൾ കേക്കിൽ ചോക്ലേറ്റ് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസൈൻ ചെയ്യാം. അതിനു വേണ്ടി ബാക്കിയുള്ള ചോക്ലേറ്റ് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഡിസൈനിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും സിമ്പിളുമായ ചോക്ലേറ്റ് റഫ്ലി കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.